ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന് പ്രതീക്ഷ മങ്ങുന്നു. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലാണ്. ജോലി ഉറപ്പായിട്ടും ജോലി ലഭിക്കാതെ തുടരുന്ന ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴിവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും. ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നിലപാടിലേക്കാണ് പോകുന്നത്? നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ന് സമരം തുടങ്ങിയിട്ടില്ല, 41-ാമത്തെ ദിവസമാണ്. ഈ 41 ദിവസങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലവുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും നമുക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ DYFI പോലും നമ്മുടെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാത്തൊരു വസ്തുത എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇലക്ഷന് ഇത്രയും ഉദ്യോഗാർത്ഥികൾ, അതായത് 10,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. മാത്രമല്ല, 10,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ കുടുംബങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ പിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇനി വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയായിട്ടാണ് വരുന്നത്. അതായത് അത്രത്തോളം ഈ ഒരു ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളാണ് ഇവിടെ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അതിനുമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ജനാധിപത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പോലും ഒരു സത്യ നീതിയും പാലിക്കപ്പെടാത്തൊരവസ്ഥ, കഴിഞ്ഞ 5 വർഷത്തിന് ഒരു ഫലം കിട്ടാത്തൊരവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാതെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതുവരായിട്ടും കണ്ണു തുറക്കാത്തൊരു സർക്കാരും ഇവിടെ കിടന്ന് മുട്ടിലെണ്ണേണ്ടി വരുന്ന, അല്ലെങ്കിൽ തല മുട്ടടിക്കേണ്ടി വരുന്ന കുറെ ഉദ്യോഗാർത്ഥികളും, ഇവിടെ എവിടെയാണ് തുല്യനീതി എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഈ വോട്ട് എങ്ങനെ ബഹിഷ്കരിക്കുന്നു പറയാൻ, നിങ്ങൾ വീട്ടുകാരൊക്കെയും ഇതിൽ ഉൾപ്പെടുക അതോ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും? അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മളിത് വേറെ കാട്ടിനകത്തോ വേറെ എങ്ങുമല്ല നമ്മൾ ഈ സമരം നടത്തുന്നത്. അതായത് കേരളത്തിന്റെ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ ഫ്രണ്ടിലാണ്, ഇത്രയും ജനങ്ങളെ മധ്യത്തിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. 41 ദിവസം കഴിഞ്ഞ് അപ്പം തന്നെ നമുക്കറിയാലോ ഈ ഒരു സമരം എന്ന് പറയുന്നത് ഗവൺമെന്റ് പോലും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കാത്തതിന് ഒന്നാമത്തെ കാരണം നമുക്കാണ്, ആ ന്യായം നമുക്കാണ്. കാരണം ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഗവൺമെന്റിന് ഉത്തരം പറയാൻ കാണത്തില്ല. കാരണം നമ്മളെ ജീവിതത്തിൽ 5 വർഷമാണ് ഈ മണ്ഡം പരിഷ്കാരങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് തോന്നണില്ല ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തോന്നണില്ല. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റുകളുള്ളത് കൊണ്ടും അത് പൊതുജനമധ്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കാത്തത്. പിന്നെ ഈ ലിസ്റ്റിലുള്ളവർ നമ്മളെന്ന് പറയുന്നത് എല്ലാ മേഖലയിൽ പെട്ടവരാണ്. ഇപ്പം എല്ലാ മതസ്ഥപ്പെട്ടവരുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ടവരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് വിചാരിക്കുന്ന നമുക്ക് ആർക്കും ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നലുണ്ട്. ഈ എല്ലാവർക്കും അങ്ങനെയാണ്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊതുജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു സ്ഥിതിയാണ്. കാരണം അതിന് ഉദാഹരണമാണ് നമ്മൾ. കാരണം നമുക്ക് ചോദിക്കാൻ നമ്മളെ രക്ഷകർത്താക്കളുണ്ട്, ഇവിടെ ഉള്ളവരെ സമുദായങ്ങളുണ്ട്, ബാക്കിയുണ്ട്, നമ്മളെ അധ്യാപകരുണ്ട്, ഇത് കാണുന്ന കേരളത്തിലെ പുതിയ തലമുറയുണ്ട്, ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. നമ്മൾ ചുമ്മാതെ കേരളത്തിലുള്ളവർ ഈ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലും ഇലക്ഷന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റവും കൂടുതൽ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു മലയാളികളാണ്. അപ്പം ഈ സമരം എന്തായാലും ഇന്നത്തവണ ഇലക്ഷന് ഒരു നല്ല ഒരു ഇതായിട്ട് ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമരം എന്ന് പറയുന്നത് വരും തലമുറയ്ക്കും കൂടെ വേണ്ടിയാണ്. ഇപ്പം ജയിച്ചു വരുന്നവർ ഒരു മനുഷ്യജീവിക്ക് ഇത്രയും പരിഗണന കൊടുക്കൂല എന്നത് ഈ സമരം ചെയ്യുന്നതിന് ഒരു ഉദാഹരണം. കാരണം ഒരു ഭരണ സംവിധാനവും ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനോ ഒരു ഭരണ സംവിധാനമോ ഇത്രയും ഗതികെട്ട് കിടക്കേണ്ട, നമ്മളെ മണ്ണ് തിന്ന് പുല്ല് തിന്ന് നമ്മൾ ഇത്രയും ഹോസ്പിറ്റലിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ നമ്മളിവിടെ നിരാഹാരം കിടന്ന ഒരു ഹോസ്പിറ്റലായി, ഒരു മനുഷ്യജീവിക്ക് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഒരു മനുഷ്യജീവി എന്ന പരിഗണനയിലും കൊടുക്കണം. കൊടുക്കാത്തവർ എങ്ങനെയാണ് ഈ ജനാധിപത്യ സംവിധാനത്തിന് നോക്കി കാണേണ്ടത്? എങ്ങനെയായാലും ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളെ ഈ സമരം കാണുന്ന പൊതുജനങ്ങൾ പോലും ഈ ഇലക്ഷൻ സംവിധാനത്തെ ബഹിഷ്കരിക്കുമെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങൾ ഈ വോട്ട് ചെയ്യുമല്ലോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നാടകം കളിച്ചു, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ജീവിതം വെച്ച് ഒരു ബന്ധമില്ലാത്തൊരു കണക്ക് സർക്കാർ തള്ളിവിട്ട് അത്രയേ നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് അദ്ദേഹം ക്ലിയറായി പറയണമായിരുന്നു, എത്ര പേരിൽ നിന്നാണ് അയാൾ എത്ര പേരെ നിയമിച്ചത്, ഏതൊക്കെ പോസ്റ്റിലാണ് കൊടുത്തതെന്നെങ്കിലും പറയണമായിരുന്നു. ഒരു ബന്ധമില്ലാതെ നമ്മുടെ കണക്കെടുത്ത് ഒരു ബന്ധമില്ലാതെ പറഞ്ഞിട്ട് അയാൾ ഇന്ന് വരെ മുഖത്ത് ഒരു ചിരി പോലും കാണാത്ത ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നമ്മുടെ ജീവിതം വെച്ച് അയാൾ ഒരു ചിരി ചിരിച്ച് പാസ്സാക്കി വിട്ടു.
നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിലവിൽ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. 5 വർഷമാണ് നമുക്ക് പാഴായത്. നമുക്ക് നിലവിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. ഒന്നുകിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതേ ഉള്ളൂ മാർഗം, വേറെ ഒന്നും ഇല്ല നിലവിൽ. അതാണ് അവസ്ഥ. ഏതെങ്കിലും മുന്നണികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു? ലോക്സഭാ ഇലക്ഷനിൽ ഇപ്പോൾ ഏത് മുന്നണിക്ക് സീറ്റ് കിട്ടിയാലും നമുക്ക് എന്തായാലും ഒരു വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായിരുന്നാലും പ്രതിപക്ഷ പാർട്ടിയായിരുന്നാലും ഏത് പാർട്ടിയായാലും അങ്ങനെയാണ് സാധ്യത. അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണം വെച്ച് ഇനിയുള്ള ഗവൺമെൻറ് രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഇവിടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിനി ഇവിടെ നിന്ന് അല്ല കാനഡയിലോ യൂറോപ്പിലോ ഒക്കെ പോകേണ്ട അവസ്ഥയാണ്. അല്ലാതെ അവർ അവരുടേതായ ന്യായങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇവിടുത്തെ സമൂഹത്തിന് അവരൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യുന്നില്ല. അവർ അവരുടേതായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ബഹിഷ്കരണം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് വിശ്വസിക്കുന്ന പാർട്ടി നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ നമ്മൾ ആർക്കും ഇനിയാണ് വോട്ട് ചെയ്യേണ്ടത്? അതൊരു ചോദിച്ചിട്ടുണ്ടെന്ന് നിൽക്കുകയാണ്. നമ്മളെ സംരക്ഷിക്കാൻ ആരും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. കാരണം എന്താ വെച്ചാൽ കുറേ 5 കൊല്ലം നമ്മുടെ പോയി, നമ്മുടെ ഏജ് ഓവറായി. മെയിനായിട്ട് ഇനി ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടും അവസാന ഘട്ടത്തിൽ അത് തട്ടിമാറിപ്പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 10,000-ത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി പ്രതീക്ഷയുമായി നിൽക്കുന്നത്. ഏതായാലും ഇനി ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് അത്തരത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഒന്നിച്ചു നിന്ന് വോട്ട് ഇടാതെ ബഹിഷ്കരിക്കുക എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തോടൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.